കൈയിലെ റിസ്റ്റ് ജോയിൻറ്റുകളിൽ പെട്ടെന്നുണ്ടാവുന്ന വേദന മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ റിസ്റ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗത്തായിട്ട് പെട്ടെന്നുണ്ടാവുന്ന വേദനയാണ്. എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ബലം കൊടുത്ത് എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് അമർത്തി പിടിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വേദന അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത് ഈ തമ്പിൻ്റെ അതേ ലെവലിലേക്ക് വരുന്ന ഈ ജോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു ജോയിൻ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിരലുകളുടെയും ആ ഒരു ജോയിൻ്റ് വന്ന് ബന്ധപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ റിസ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിരലുകളിലേക്ക് കൂടുതൽ ചലനങ്ങൾ കിട്ടാനും ബലം കിട്ടുന്നതിനും വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാർട്ടാണ് ഈ റിസ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ടൊരു മേഖല തന്നെയാണ് റേഡിയോ കാർപ്പൽ ജോയിൻ്റ് എന്ന് പറയും, റേഡിയോ കാർപ്പൽ ജോയിൻ്റ്. അപ്പോൾ ഈ ജോയിൻ്റിൽ കൂടുതലായിട്ട് ഒരു ഇൻഫ്ലമേഷൻ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷതം സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിരൽ കൊണ്ട് എന്തെങ്കിലും വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വേദന, കടുത്തൊരു വേദന അനുഭവപ്പെടും. എന്നാൽ അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു ടെക്നിക്കൽ എക്സസൈസുകളാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ്. ഇപ്പം സ്വാഭാവികമായിട്ട് ഈ റിസ്റ്റ് ജോയിൻ്റെ ഭാഗത്താണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു എക്സസൈസ് തന്നെയാണ്. ഇവിടെ ഇതേപോലെ മറുകൈ കൊണ്ട് റിസ്റ്റ് ജോയിൻ്റെ ഭാഗത്ത് ഇതേപോലെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ വിരലുകൾ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ റിസ്റ്റിൻ്റെ ഭാഗം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് പെട്ടെന്നുണ്ടാവുന്ന വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നൊരു എക്സസൈസാണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ക്ലോക്ക് വൈസിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാം, കണ്ടോ, റൊട്ടേഷൻ ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സസൈസാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഈ കൈ റിസ്റ്റ് വേദനയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വിരലുകൾക്ക് കൂടുതൽ ബലം വർദ്ധിക്കണം. കുറേ കാർപ്പിൾസ് ഉണ്ട് അല്ലോ, ഡിസ്റ്റൽ, പ്രോക്സിമൽ, ഫലാഞ്ചൽ ജോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ കാർപ്പിൾസുകൾക്കെല്ലാം നല്ല രീതിയിലേക്ക് ബലം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഈ വിരലുകൾ കണ്ടോ, അപ്പോൾ ഈ വിരലുകൾക്ക് നല്ല രീതിയിലുള്ള ചെറിയൊരു റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ആ മാംസപേശികൾ ഉൾപ്പെടെ ബലം വർദ്ധിക്കാൻ വേണ്ടിയുള്ള എക്സസൈസാണ്. അപ്പോൾ നമ്മൾ ഈ ഇടത് കൈക്ക് വലിയ വിഷയമൊന്നുമില്ല, ഇടത് കൈയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വിരളിനും നമ്മൾ മേളിൽ സപ്പോർട്ട് ചെയ്യുക, കണ്ടോ. എന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വലത് വിരലുകൾ ഓപ്പൺ ചെയ്യുക, കണ്ടോ, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ട് ചെറിയ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ശ്രദ്ധിച്ചോളൂ, ഈ എക്സസൈസ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരലുകളുടെ ചുറ്റുഭാഗത്തുള്ള മാംസപേശികൾക്കും ആ ജോയിൻറ്റുകൾക്കും കൂടുതൽ ബലം കിട്ടാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ഇത്. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 15 to 20 ടൈംസ് നമുക്ക് ചെയ്യാം, 15 മുതൽ 20 പ്രാവശ്യം വരെ. ഓക്കെ, അതേപോലെ ഓപ്പോസിറ്റ് കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതുപോലെ അമർത്തി പിടിച്ചതിന് ശേഷം ഇതാ കണ്ടോ, ഈ ഇടത് വിരലിന് കുറച്ചൊരു ബലം കൊടുത്തിട്ട് ഈ വലത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാം. സി, ഇങ്ങനെയുള്ള ഈ എക്സസൈസ് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നെയാണ്. ഇനി നമുക്ക് ഓരോ വിരലുകൾ കണ്ടോ, ഓരോ വിരലുകളും ഓപ്പോസിറ്റിൽ ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഈ എക്സസൈസും ചെയ്യാം. സി, കണ്ടോ. അപ്പോൾ ഇതും നമുക്ക് 15 മുതൽ 20 പ്രാവശ്യം വരെ ഇതേ രൂപത്തിലുള്ള എക്സസൈസും കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ജോയിൻറ്റുകളിൽ നമുക്കുണ്ടാവുന്ന വേദനയും നീർക്കെട്ടുമൊക്കെ മാറാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ്. ഒരുപാട് ആവശ്യക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന്. പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും അടുക്കളയിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ നീർക്കെട്ടും വേദനയൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. ഇനിയിപ്പോൾ നമുക്ക് എസൻഷ്യൽ ഓയിലോ ഹെർബൽ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓയിൽമെൻറ്റൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതും വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നൊരു മാർഗ്ഗം തന്നെയാണ്. ചെറിയ രീതിയിൽ ഇപ്പം പെട്ടെന്നൊരു ഇഷ്യൂസ് ഉണ്ടായി, പെട്ടെന്നുണ്ടാകുന്നൊരു വേദന ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഐസ് ബ്ലോക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്യാം. ഐസ് ബ്ലോക്ക് എടുത്തിട്ട് ഈ ഒരു ഒരു അഫക്റ്റഡ് പെയിൻഫുൾ ഡേറ്റിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതും ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുന്നതും നമുക്ക് വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ കൂടുതലായിട്ട് ആ വേദന മാറുന്നവരെ കടുത്ത ജോലി ചെയ്യാതിരിക്കുക, ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് പൊന്തിക്കാതിരിക്കുക,
അതുപോലെ തന്നെ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് എവിടെയെങ്കിലും പിടിക്കുന്ന അവസ്ഥ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ റിസ്റ്റ് ജോയിൻറ്റ് വേദന മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 to 5 days നമ്മൾ ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.